ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോളിഡേ ലാബിന്റെ പുതിയൊരു ഡയഗ്നോസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ റിറ്റ്സ് എന്ന വാഹനത്തിന്റെ ഒരു ബ്ലോവർ ഫാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലയിന്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് റിറ്റ്സിന്റെ ഒരു ബ്ലോവർ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിന്റ് നോക്കിയിട്ടുണ്ട്. ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യാത്ത ഒരു കംപ്ലയിന്റ് ആയിരുന്നു അത്. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഈ ബ്ലോവർ ഫാന്റെ എല്ലാ സ്പീഡും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഡുകൾ ഉണ്ടല്ലോ, ഈ സ്പീഡുകളിൽ ചിലത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വാഹനത്തിന്റെ കംപ്ലയിന്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ബ്ലോവർ ഫാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതെന്നും അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നുമുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ഈ വീഡിയോയിൽ ഇതിനെ കുറിച്ച് കണക്ഷനും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളെന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ ഡയഗ്നോസ്റ്റിക് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇനി അധികം സമയങ്ങളുടെ വീഡിയോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോളിഡേ ലാബിന്റെ പുതിയൊരു ഡയഗ്നോസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ റിറ്റ്സ് എന്ന വാഹനമാണ്. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഞാൻ ഇഗ്നിഷൻ ഓണാക്കി, അതിനുശേഷം ഞാൻ ബ്ലോവർ ഫാൻ ഓണാക്കാൻ പോവുകയാണ്. ഓൾറെഡി ഓണാണ്, ഞാൻ ഒന്നും കൂടി ഓണാക്കുകയാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് സ്പീഡ് ഇട്ടിട്ടുണ്ട് ബ്ലോവർ ഫാൻ. ടിഷ്യൂ പേപ്പർ ഞാൻ വെച്ച് നോക്കുകയാണ്, കാറ്റ് വരുന്നില്ല. സെക്കൻഡ് സ്പീഡ് ഇട്ടു, സെക്കൻഡ് സ്പീഡിലും കാറ്റ് വരുന്നില്ല. തേർഡ് സ്പീഡ് ഇടുകയാണ്, തേർഡ് സ്പീഡിലും കാറ്റ് വരുന്നില്ല. ഫോർത്ത് സ്പീഡ് ഇട്ടു, ഫോർത്ത് സ്പീഡിൽ നമുക്ക് കാറ്റ് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്പീഡുകളിൽ കാറ്റ് വരുന്നില്ല. അതായത് ബ്ലോവർ ഫാൻ ആ ടൈമിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ്. ആകെ ഫോർത്ത് സ്പീഡിലിടുമ്പോൾ മാത്രമാണ് നമ്മുടെ ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒന്നും കൂടി രണ്ടിലിട്ടു, നിങ്ങൾ കാണുന്നുണ്ടാവും യാതൊരുവിധ കാറ്റും വെൻറ്റിലൂടെ വരുന്നില്ല. അപ്പോൾ ബ്ലോവർ ഫാൻ പ്രോപ്പറായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്പീഡുകൾ നമ്മുടെ വാഹനത്തിൽ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ഫസ്റ്റിലോട്ട് ഇടുമ്പോഴേക്കും എ സിയുടെ സ്വിച്ച് ഓണാകും ഓഫാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യം സ്വിച്ചിലോട്ടുള്ള കണക്ഷൻ വരണമെങ്കിൽ ഫസ്റ്റ് സ്പീഡിലോട്ട് ഇട്ടാൽ മാത്രമേ അത് ഓണാവുകയുള്ളൂ. അത് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ബ്ലോവർ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ് നമുക്ക് തോന്നുന്നില്ല. സാധാരണയായി ബ്ലോവർ റെസിസ്റ്റർ കംപ്ലയിൻ്റ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലോവർ റെസിസ്റ്ററിൻ്റെ അവിടെ പോയിട്ട് പരിശോധിക്കാം. ഞാനപ്പോൾ ഇഗ്നിഷൻ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. ഡാഷ്ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട്, ഗ്ലോ ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ബ്ലോവർ റെസിസ്റ്റർ വരുന്നത്. ഈ കാണുന്ന വൈറ്റ് കളർ യൂണിറ്റ് ആണ് നമ്മുടെ ബ്ലോവർ റെസിസ്റ്റർ. ഈ റെസിസ്റ്ററിൽ നിന്നാണ് ഫസ്റ്റും സെക്കൻഡും തേർഡ് സ്പീഡൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി ഈ ഗ്ലോ ബോക്സ് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. റിമൂവ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രണ്ട് സൈഡിൽ ജസ്റ്റ് ലോക്കൊന്ന് അകത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോ ബോക്സ് ഇതുപോലെ ഊരി മാറ്റിവെക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഗ്ലോ ബോക്സ് ഊരി മാറ്റിയിട്ടുണ്ട്. രണ്ട് സൈഡിൽ ലോക്ക് വരുന്നുണ്ട്, അത് മാറ്റി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബ്ലോവർ റെസിസ്റ്റർ. ഈ കണക്ഷൻ നമുക്കിനി പരിശോധിക്കണം. ഈ കാണുന്ന രണ്ട് കേബിളാണ് നമ്മുടെ ഷട്ടറുകൾ തിരിക്കണതിൻ്റെ കേബിള്. ഇത് ഇതിൻ്റെ തെർമിസ്റ്ററാണ്, നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലെ എ സിയുടെ തെർമിസ്റ്റർ. അപ്പോൾ നമുക്കിനി ബ്ലോവർ റെസിസ്റ്ററിൻ്റെ കപ്ലറിൽ എന്തെങ്കിലും ലൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ലൂസും കാര്യങ്ങളൊന്നും ഇല്ല, കറക്റ്റായിട്ട് ടൈറ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിൽ നിന്ന് ആ കപ്ലർ റിമൂവ് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിൽ വയർ ഉടക്കി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ മാറ്റി. ഇനി ആ ജസ്റ്റ് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ആ കപ്ലർ റിമൂവ് ചെയ്തെടുക്കാം. വയറിലൊന്നും പിടിച്ച് വെറുതെ വലിക്കരുത്. അപ്പോൾ നമ്മൾ കപ്ലർ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. നാല് വയറാണ് ഇതിൽ വരുന്നത്. ബ്ലോവർ റെസിസ്റ്റർ തന്നെ കംപ്ലയിൻ്റ് വരാനാണ് സാധ്യത. എന്നാലും നമുക്ക് ഈ സെലക്ടർ സ്വിച്ച്, ബ്ലോവറിൻ്റെ സ്പീഡ് സെലക്ട് ചെയ്യണ സ്വിച്ചിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ പരിശോധിക്കാമെന്ന് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന ബ്ലോവർ റെസിസ്റ്ററിൽ കുത്തുന്ന സോക്കറ്റ്, ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ഊരിയെടുത്താണ്. ഈ സോക്കറ്റിൽ നാല് വയറാണ് വരുന്നത്. അതിൽ ഇതിൻ്റെ ഫസ്റ്റ് സ്പീഡ്, ബ്ലോവറിൻ്റെ ഫസ്റ്റ് സ്പീഡിലിടുമ്പോഴേക്കും ഈ കാണുന്ന റെഡ് വയറിലാണ് നെഗറ്റീവ് സപ്ലൈ വരുന്നത്. ബ്ലോവറിൻ്റെ ആ സ്വിച്ച് നെഗറ്റീവാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ ഫസ്റ്റ് സ്പീഡ് ഇടുമ്പോഴേക്കും ഈ റെഡ് വയറിൽ നെഗറ്റീവ് സപ്ലൈ വരും. സെക്കൻഡ് ഇടുമ്പോഴേക്കും ഈ ബ്ലൂവിൽ വൈറ്റിലാണ് കണക്ഷൻ വരുന്നത്. തേർഡ് ഇടുമ്പോൾ യെല്ലോയിൽ കണക്ഷൻ വരും. ഈ ബ്ലാക്ക് വൈറ്റ് കോമൺ ആണ്. അതായത് ഇതിൽ ഏതിൽ വന്നാലും റെസിസ്റ്റർ വഴി കയറി ഇറങ്ങി ബ്ലാക്ക് വൈറ്റ് വഴിയാണ് നമ്മുടെ ബ്ലോവർ ഫാനിലോട്ട് ചെല്ലുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫോർത്ത് സ്പീഡ് ഇടുമ്പോൾ ഇതേ കണക്ഷനിൽ കൂടി തന്നെ ഡയറക്റ്റായിട്ടാണ് ബ്ലോവർ ഫാനിലോട്ട് നെഗറ്റീവ് സപ്ലൈ എത്തുന്നത്. അതായത് നോർമലായിട്ട് പറഞ്ഞാണെങ്കിൽ നമ്മൾ ബ്ലോവറിൻ്റെ കൺട്രോൾ സ്വിച്ച് ഫസ്റ്റ് സ്പീഡിലിടുമ്പോൾ
ഒരു നെഗറ്റീവ് സപ്ലൈ ആ റെഡ് വയർ വഴി ഈ സോക്കറ്റിൽ വരും. ഇത് ബ്ലോവർ റെസിസ്റ്ററിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റെഡ് ബ്ലോവർ റെസിസ്റ്ററിൽ കൂടി കയറി ഇറങ്ങി ഈ ബ്ലാക്ക് വൈറ്റിൽ കൂടി തിരിച്ച് ഫാനിലോട്ട് എത്തും. അതുപോലെ തന്നെയാണ് മൂന്ന് വയറും. അപ്പോൾ ആ റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണോ അതിൻ്റെ ഇതിനനുസരിച്ചുള്ള സ്പീഡിലായിരിക്കും ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിലത്തേനായിരിക്കും നല്ല റെസിസ്റ്റൻസ് കൂടുതൽ, സെക്കൻഡത്തേന് കുറച്ചും കൂടി റെസിസ്റ്റൻസ് കുറവായിരിക്കും, മൂന്നാമത്തതിന് അതിനേലും കുറവായിരിക്കും റെസിസ്റ്റൻസ്, പിന്നെ നാലാമത്തത് ബ്ലാക്ക് വൈറ്റിൽ ഡയറക്റ്റ് ആയിരിക്കും ചെല്ലുന്നത്. ഓക്കെ, നമുക്കിനി സ്വിച്ച് ഇടുമ്പോൾ ഓരോന്നിലോട്ടും കണ്ടിന്യൂറ്റി വരുന്നുണ്ടോയെന്ന് നോക്കണം. അതായത് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ റെഡിലും ബ്ലൂ വൈറ്റിലും യെല്ലോയിലും നെഗറ്റീവ് സപ്ലൈ വരും. അപ്പോൾ അത് നമുക്ക് ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ട് കണ്ടിന്യൂറ്റി ഇട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പോസിറ്റീവ് പ്രോബ് ബോഡി ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് പ്രോബ് എടുത്തിട്ട് നമ്മൾ ഈ ബ്ലോവറിൻ്റെ സോക്കറ്റിൽ റെഡ് വയറിലാണ് ആദ്യം വെക്കാൻ പോകുന്നത്. റെഡ് വയറിൽ വെച്ചതിന് ശേഷം നമ്മൾ ബ്ലോവർ ഫാൻ്റെ സ്വിച്ച് ഫസ്റ്റ് സ്പീഡിൽ ഇടാൻ പോവുകയാണ്. ഇഗ്നേഷനൊന്നും ഓൺ ആക്കേണ്ട കാര്യമില്ല, ഇഗ്നേഷൻ ഓൾറെഡി ഓഫാണ്. അപ്പോൾ നമ്മൾ റെഡിൽ കൊടുത്തു വെച്ചേക്കുന്നതാണ്. നമുക്കിനി ഫസ്റ്റ് സ്പീഡിലോട്ട് ഇടാം. നമ്മൾ ബ്ലോവർ സ്വിച്ച് ഫസ്റ്റ് സ്പീഡിലോട്ട് ചേഞ്ച് ചെയ്തു. നിങ്ങൾ കാണുന്നുണ്ടാവും കണ്ടിന്യൂറ്റി കിട്ടി. അതായത് ഫസ്റ്റ് സ്പീഡിലോട്ട് നെഗറ്റീവ് സപ്ലൈ വരുന്നുണ്ട് സ്വിച്ചിൽ നിന്നും. സെക്കൻഡിലോട്ട് ഇട്ടപ്പോഴേക്കും അത് ഓഫായി. അതായത് സെക്കൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വരില്ല, നമ്മുടെ അടുത്ത വയറിലേ വരുള്ളൂ ബ്ലൂവിൽ വൈറ്റ്. നമുക്ക് അതിലോട്ട് ചേഞ്ച് ചെയ്യാം. നമ്മൾ ബ്ലൂവിൽ വൈറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് കണ്ടിന്യൂറ്റി കേൾക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി സ്വിച്ച് സെക്കൻഡിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് തേർഡിലോട്ട് മാറ്റാം. ഞാൻ തേർഡിലോട്ട് മാറ്റിയപ്പോഴേക്കും അവിടെ കണ്ടിന്യൂറ്റി മാറി. അതൊരു വാല്യൂ ആണ് കാണിക്കുന്നത് അതിൻ്റെ കണക്ഷൻ്റെ. ഇനി നമുക്ക് യെല്ലോയിൽ കണക്ട് ചെയ്യാം. യെല്ലോയിൽ കണക്ട് ചെയ്തപ്പോഴേക്കും നമുക്കിപ്പോൾ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ റെഗുലേറ്റർ മൂന്നാമത്തേലോട്ടാണ് തിരിച്ചു വച്ചിരിക്കുന്നത്. ഇനി നമ്മൾ സെക്കൻഡിലേക്ക് ഇട്ട് ഓഫാക്കാം. ഞാൻ സെക്കൻഡിലേക്ക് ഇട്ടു, അത് ഓഫായി. ഓക്കെ, ഇനി നമുക്കിത് ഫോർത്തിലേക്ക് ഇടാം. ഫോർത്തിലേക്ക് ഇട്ടപ്പോൾ നമ്മുടെ യെല്ലോയിൽ ഉണ്ടായിരുന്നത് കട്ടായിട്ടുണ്ട്. നമുക്കിനി ബ്ലാക്ക് വൈറ്റിൽ കൊടുത്താൽ അത് കേൾക്കുന്നതാണ്. നമ്മൾ ബ്ലാക്ക് വൈറ്റിലോട്ട് കണക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്പീഡ് എല്ലാം സ്വിച്ചിൽ നിന്നും നമുക്ക് അവിടെ കറക്റ്റായിട്ട് തന്നെ സപ്ലൈ ലഭിക്കുന്നുണ്ട്. അപ്പോൾ സ്വിച്ചിൽ നിന്ന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല നമുക്ക് മനസ്സിലായി. ഇനി നമുക്കിത് ഷോർട്ടേജ് വർക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതിനുവേണ്ടി ഇതിലുള്ള ഈ റെഡും ഈ ബ്ലാക്ക് വൈറ്റും കൂടി നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ബ്ലോവർ സ്വിച്ച് ഫസ്റ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്പീഡ് ഫുള്ളിൽ കറങ്ങുന്നു, ഫുൾ സ്പീഡായിട്ട് കറങ്ങും. കാരണം റെസിസ്റ്റർ വഴി അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റായിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു ജമ്പർ എടുത്തു. ജമ്പർ എടുത്തിട്ട് നമുക്ക് റെഡിലും ബ്ലാക്ക് വൈറ്റിലും കൂടി കണക്ട് ചെയ്യുകയാണ്. ഞാൻ കണക്ട് ചെയ്തു. ഇനി ഫസ്റ്റ് സ്പീഡ് ഇടാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പീഡ് ഇട്ടിട്ടില്ല, ഫസ്റ്റ് സ്പീഡ് ഇടുകയാണ്. ഫസ്റ്റ് സ്പീഡ് ഇട്ടു, വാറ്റ് വന്നിട്ടില്ല. കാരണം നമ്മൾ ഇഗ്നേഷൻ ഓഫാക്കിയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇഗ്നേഷൻ ഓൺ ആക്കണം ഫാൻ വർക്ക് ചെയ്യണമെങ്കിൽ. ഇഗ്നേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്, ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്പീഡിൽ ഇടുമ്പോഴേക്കും നമുക്ക് കാറ്റ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ സെക്കൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഓഫാവും. കാരണം സെക്കൻഡിൽ കണക്ഷൻ വരുന്നത് ബ്ലൂ വൈറ്റിലാണ്. ഇപ്പോൾ അതിൽ നമുക്ക് കാറ്റ് വരുന്നില്ല. നമുക്കത് ബ്ലൂ വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ഷോർട്ട് ചെയ്യണം. ഇപ്പോൾ റെഡിൽ ഇടുമ്പോഴേക്കും നമുക്ക് കാറ്റ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ബ്ലൂ വൈറ്റിലേക്ക് ഇട്ടു, നമുക്കിനി ഷോർട്ട് ചെയ്തത് മാറ്റി ബ്ലൂ വൈറ്റിലേക്ക് ആക്കാം. അതായത് ബ്ലാക്ക് വൈറ്റ് ടു ബ്ലൂ വൈറ്റ്, ബ്ലൂ വൈറ്റിലേക്ക് ഷോർട്ട് ചെയ്തു. അത് സെക്കൻഡ് സ്പീഡാണ്. ഇനി നമ്മൾ സെക്കൻഡ് സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കാറ്റ് വരും. കണ്ടോ, പ്രോപ്പറായിട്ട് തന്നെ കാറ്റ് വരുന്നുണ്ട്. ഇത് നമ്മളിനി തേർഡ് സ്പീഡിലോട്ട് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ യെല്ലോയും ബ്ലാക്ക് വൈറ്റും കൂടി കണക്ട് ചെയ്തു, തേർഡ് സ്പീഡിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലോവർ റെസിസ്റ്റർ ഇല്ലാതെ എങ്ങനെ ഷോർട്ട് ചെയ്ത് ഫാൻ വർക്ക് ചെയ്ത് നോക്കാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോ വയറും ഓരോ സ്പീഡിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബ്ലാക്ക് വൈറ്റായിട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാനൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി ഈ ഷോർട്ടിങ് മാറ്റിയിട്ട് ഈ റെസിസ്റ്റർ റിമൂവ് ചെയ്തെടുക്കാം. റെസിസ്റ്റർ റിമൂവ് ചെയ്തെടുത്തിട്ട് വേറൊരു പുതിയ റെസിസ്റ്റർ വാങ്ങിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലൈൻറ്റ് സോൾവ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ബ്ലോവർ റെസിസ്റ്റർ റിമൂവ് ചെയ്തു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബ്ലോവർ റെസിസ്റ്റർ. ഓക്കെ, നമുക്കിനി ഒരു പുതിയ ഒരെണ്ണം വാങ്ങിക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹീറ്റായിട്ട് ഒരു സോൾഡറിങ് കട്ടായി പോകുന്നതാണ് സാധാരണ വരുന്ന കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മുടെ പുതിയ ബ്ലോവർ റെസിസ്റ്റർ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റർ നമുക്ക് തിരിച്ച് അവിടെ തന്നെ പിടിപ്പിക്കാം. അപ്പോൾ ഇതാണ് പുതിയത്, താഴ്ത്തിരിക്കുന്നത് പഴയതാണ്. ഇതിൽ നാല് കണക്ഷൻസ് ആണ് വരുന്നത്. അതിൽ ഒരെണ്ണം ലോ, ഒരെണ്ണം മീഡിയം ലോ, ഒരെണ്ണം മീഡിയം ഹൈ, ഒരെണ്ണം ഹൈ, അങ്ങനെ നാല് പിന്നാണ്. നമ്മൾ പുതിയതിൻ്റെ റെസിസ്റ്റൻസ് നോക്കണേണ്. നമ്മളിപ്പോൾ ഇതിൽ ആ ബ്ലാക്ക് വൈറ്റ് ഇരുന്ന കണക്ഷനിലും യെല്ലോ റെഡ് വരുന്ന കണക്ഷനിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 4.2 ഓംസ് ആണ്.
ഇത് രണ്ടാമത്തെ സ്പീഡാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത് 2.4 ohms ആണ് അതിൽ കിട്ടുന്നത്. ഇത് തേർഡ് സ്പീഡാണ്. തേർഡ് സ്പീഡ് 1.3 ohms ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്പീഡിലെയും റെസിസ്റ്റൻസ് വാല്യൂ കുറയുന്നതനുസരിച്ചിട്ട് ബ്ലോവർ ഫാനിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. നമുക്കിനി പഴയ മാറ്റിയ ബ്ലോവർ റെസിസ്റ്ററിൻ്റെ വാല്യൂ കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം എങ്ങനെയാണ് കാണിക്കുന്നതെന്ന്. അപ്പം നമ്മൾ അതിൻ്റെ ഇത് ഫസ്റ്റ് സ്പീഡ് നോക്കുമ്പോഴേക്കും നമുക്ക് യാതൊരുവിധ വാല്യൂം കാണിക്കുന്നില്ല. ഇനി നമുക്ക് സെക്കൻഡ് സ്പീഡ് കണക്ട് ചെയ്യാം. സെക്കൻഡ് സ്പീഡിലും നോക്കുമ്പോഴേക്കും അതിലും യാതൊരു വിധ വാല്യൂവും വ്യത്യാസവും കാണിക്കുന്നില്ല. തേർഡിലും നോക്കാം. തേർഡ് സ്പീഡ് വരുന്ന കണക്ഷനിൽ കൊടുത്തിട്ടും അതിൽ യാതൊരു വിധ വാല്യൂവും കാണിക്കുന്നില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഹീറ്റിംഗ് ഫ്യൂസ് പോയിട്ടുണ്ട്. അതായത് ആ സോൾഡറിങ് കട്ടായി പോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഔട്ട് വരാത്തത്. അതെന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് അതങ്ങനെ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ സോൾഡർ ചെയ്ത് ചിലവർ ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബ്ലോവർ റെസിസ്റ്റർ. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു സോൾഡറിങ് ഉള്ളത്. അത് ആ ഗ്രില്ലിൻ്റെ ഉള്ളിലേതാണ് പ്രോപ്പറായിട്ട് കാണാത്തത്. അപ്പോൾ നമുക്ക് ഇനി ഇത് നമ്മുടെ പഴയ റെസിസ്റ്റർ ഊരിയെടുത്ത് അതേ സ്പോട്ടിലേക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാം. ഇതിന് മുകളിലൊരു ലോക്ക് പോലെയുണ്ട്. അതിലോട്ട് കയറ്റിയതിന് ശേഷം താഴത്ത് സ്ക്രൂ ഇട്ട് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ ഇട്ട് നമ്മുടെ ബ്ലോവർ റെസിസ്റ്റർ പിടിപ്പിച്ചു. അതിലേക്കുള്ള കണക്ഷൻസ് കറക്റ്റായിട്ട് തന്നെ കണക്ട് ചെയ്തു. നമ്മൾ മുകളിൽ നിന്ന് ആ ഉടക്ക് മാറ്റിയെടുത്ത് അടുത്തോട്ട് തന്നെ നമ്മുടെ വയറെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റെസിസ്റ്റർ പിടിപ്പിച്ചു. കപ്ലറെല്ലാം പ്രോപ്പറായിട്ട് തന്നെ തിരിച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. നമ്മൾ ഇഗ്നിഷൻ ഓണാക്കി നമ്മൾ ഫസ്റ്റ് സ്പീഡിലിടുകയാണ്. ഫസ്റ്റ് സ്പീഡിൽ നമുക്ക് കാറ്റ് വരുന്നുണ്ട്. നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പീസ് വെച്ച് നോക്കാം. ടിഷ്യൂ പേപ്പർ അനങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ സെക്കൻഡ് സ്പീഡിടുകയാണ്. സെക്കൻഡ് സ്പീഡിലും ടിഷ്യൂ പേപ്പർ പറക്കുന്നുണ്ട്. ഓക്കെ, തെറിച്ചു പോയി. ഒന്നും കൂടി കാണിക്കാം. ഇനി നമുക്ക് തേർഡ് സ്പീഡിലോട്ടിടാം. തേർഡ് സ്പീഡിലോട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, തേർഡ് സ്പീഡിലിട്ടു. തേർഡ് സ്പീഡിൽ നല്ല കാറ്റാണ് വരുന്നത്. അപ്പോൾ പറക്കുന്നത് കാണുന്നുണ്ട്. ഫോർത്തിൽ ഫുൾ സ്പീഡാണ്. അതായത് ഡയറക്റ്റായിട്ടാണ് നെഗറ്റീവ് ലൈൻ ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ സ്പീഡും ഇപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റും സെക്കൻഡും തേർഡും എല്ലാം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ബ്ലോവർ ഫാനിൻ്റെ എല്ലാ സ്പീഡും പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഒരു ഉപകാരപ്രദമായ വീഡിയോ തന്നെയായിരിക്കും. ഞാൻ ചെക്ക് ചെയ്ത കണക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.